ഹലോ എരി വൺ സോ വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ സോ ഫു ആർ ഡിസ്കസിങ് എബൌട്ട് സിഗ്നൽസ് നൗ യു വിൽ ഷിഫ്റ്റ് അവർ ഫോക്കസ് ഓൺ ടു സിസ്റ്റംസ് ഇൻട്രോഡക്ഷൻ ടു സിസ്റ്റം സോ സിഗ്നൽസിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇതുവരെ നമ്മൾ കഴിഞ്ഞത് സിഗ്നൽ എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താ പല ടൈപ്പ് സിഗ്നൽസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി സിസ്റ്റം എന്താണ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിൻ്റേതായ കുറിച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് സപ്പോസ് സി സിഗ്നൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു എന്താ ഒരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനനുസരിച്ച് വാരി ചെയ്യുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി അപ്പോൾ അതേപോലെ സിസ്റ്റം എന്താണ് അതേപോലെ ഒരു ഫിസിക്കൽ പാരാമീറ്റർ ആയിരുന്നു സിഗ്നൽ സോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എസ് എ ഫിസിക്കൽ ഡിവൈസ് സിസ്റ്റം ഈസ് എ ഫിസിക്കൽ ഡിവൈസ് സൊ ഒരു ഫിസിക്കൽ ഡിവൈസാണ് ദാറ്റ് ജനറേറ്റ്സ് That generates a response that generates a response or output response no ram, a output no or output for a given given input signal. Okay. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് തരുന്ന ഒരു ഫിസിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് സോ ഈ ഇൻപുട്ട് സിഗ്നൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ റെസ്പോൺസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആൻ എക്സൈറ്റേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം സോ റെസ്പോൺസ് ടു ആൻഡ് എക്സൈറ്റേഷൻ സോ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം ഫോർ എ ഗിവൺ എക്സൈറ്റേഷൻ എക്സൈറ്റേഷൻ ഓർ ഇൻപുട്ട് സിഗ്നൽ ഓക്കെ സോ സിംപ്ലി സിസ്റ്റം ഈസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസേസ് ആൻ ഔട്ട്പുട്ട് ഫോർ എൻ ഇൻപുട്ട് സിഗ്നൽ അപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് സോ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു സിസ്റ്റപ്പ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്കൊരു സിസ്റ്റം എന്നുള്ള രീതിയിൽ കാണിക്കാൻ പറ്റും ഈ ഒരു ബ്ലോക്ക് ആണ് എൻ്റെ സിസ്റ്റം എന്ന് വിചാരിക്കാം ഈ ാണ് എന്റെ സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം ഇതിലേക്ക് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഞാൻ എക്സ് എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു ഔട്ട് പുട്ടിനെ വൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു സോ എക്സ് ഓഫ് ടി ഈസ് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് വൈ ഓഫ് ടി ഇസ് ദ കറസ്പോണ്ടിങ് ഔട്ട് പുട്ട് സിഗ്നൽ ഓക്കെ ഇപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഡിവൈസാണ് ആ ഡിവൈസ് എന്ത് വേണമെങ്കിലും അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ഈ സംഭവം ഈ ഫിസിക്കൽ ഡിവൈസ് വിൽ ജനറേറ്റ് ആൻ ഔട്ട്പുട് വൈക്സോഫ്റ്റ് കൊടുത്താൽ വൈ ഓഫ് ടി തരും അപ്പോൾ അതിനൊരു റിലേഷൻ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം വൈ ഒഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ് അവിടെ നടക്കുന്നത് എന്തോ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് സം ഓപ്പറേഷൻ സം ഓപ്പറേഷൻ ഓൺ എക്സ് ഓഫ് ടി സോ എക്സ് ഓഫ് ടിയിൽ എന്തോ ഒരു ഓപ്പറേഷൻ നടന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് വൈ വൈ ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നല് കിട്ടുന്നത് ഓക്കെ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ പറയാം ട്രാൻസ്ഫോമേഷൻ എന്നും പറയും സോ എന്തോ ഒരു ട്രാൻസ്ഫോമേഷൻ നടത്തുകയാണ് ഏതിനെ എക്സ് ഓഫ് ടീനെ സോ എക്സ് ഓഫ് ടീനെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് വൈ ഓഫ് ടി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്നു അപ്പം ഈ ഒരു സെൻസിൽ പലപ്പോഴും വൈ ഓഫ് ടി റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് ഓഫ് ടി എന്ന് എഴുതാറുണ്ട് സം ട്രാൻസ്ഫോമേഷൻ ഓൺ എക്സ് ഓഫ് ടി എന്നുള്ള മീനിംഗിൽ ഓക്കെ വൈ ഓഫ് ടി ഈസ് ദ ട്രാൻസ്ഫോം ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്നും നമുക്ക് പറയാം ഇപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു എന്താ നമ്മൾ ഫിസിക്കലി കാണുന്ന എല്ലാ സംഭവങ്ങളും എന്ത് തന്നെയാണ് സിസ്റ്റം തന്നെയാണ് സോ എളുപ്പത്തിലിപ്പോൾ ഒരു ഫാനിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് സംഭവിക്കുന്നത് അവിടെ നമ്മളൊരു ഇൻപുട്ട് ഇപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു ഇൻപുട്ട് കൊടുത്തു എന്ത് തരും നമുക്ക് ഒരു ഔട്ട്പുട്ട് തരണം അല്ലേ ഈ ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് തരുന്നു ഇവിടെ നമ്മളുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഫാൻ ആണ് ഈ ഫാനിലേക്ക് നമ്മൾ എന്താണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണ് അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല അവിടെ എന്താണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി ഇലക്ട്രിക്കൽ എനർജി ആണ് അവിടുത്തെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ മെക്കാനിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ റൊട്ടേഷൻ റൊട്ടേഷൻ ആണ് അവിടുത്തെ ഔട്ട്പുട്ട് അപ്പം അങ്ങനെ നമ്മൾ ഫിസിക്കലി കാണുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളും നമുക്ക് എന്തായിട്ട് പറയാം സിസ്റ്റമായിട്ട് പറയാം സോ സിസ്റ്റം ക്യാൻ ബി ഡിഫൈൻ ആസ് എ ഫിസിക്കൽ ഡിവൈസ് ദാറ്റ് ജനറേറ്റ് ജനറേറ്റ് എ റെസ്പോൺസ് ഓട്ട് പുട്ട് ഫോർ എ ഗിവൺ എക്സൈറ്റേഷൻ ഓർ ഇൻപുട് സിഗ്നൽ സോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫർമേഷൻ പല പല സംഭവങ്ങളാകും അപ്പോൾ അതോരോ കേസിലും ഓരോ തരത്തിലാകും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതിൽ ഇലക്ട്രിക്കൽ സിഗ്നലിനെ മെക്കാനിക്കലായിട്ട് മാറ്റുകയാണ് ഈ ഫാൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നത് അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാക്കി അപ്പോൾ അതാണ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ